ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കല്ലിൽ ചുട്ട ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഫാദറാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചിക്കൻ 4.5 കിലോ, മല്ലി 2 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, തൈര് 1/2 കപ്പ്, വെളുത്തുള്ളി 1 പിടി, ഇഞ്ചി 1 വലിയ കഷ്ണം, പച്ചമുളക് 6-7, തക്കാളി 2 എണ്ണം ചെറുത്, നാരങ്ങ 1, മാഗി ചിക്കൻ ക്യൂബ് 2 എണ്ണം, ഓയില് 1 കപ്പ്, മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സുർക്ക 3 ടേബിൾ സ്പൂൺ, വലിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, മാഗി ക്യൂബ്, കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, നാരങ്ങാനീര്, ഓയില്, സുർക്ക, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്, ഇനി തുറന്നു നോക്കാം. പാകത്തിന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ചിക്കനിലേക്ക് കുറച്ച് വലിയ ജീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരച്ചു വെച്ച മസാല കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത ചിക്കന് ഏകദേശം 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ അതിൽ ഉപ്പും പുളിയൊക്കെ നല്ല പോലെ പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ 2 മണിക്കൂർ ആയിട്ടുണ്ട്, ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കരിങ്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേ ചിക്കൻ തന്നെ പാനിലോ ഗ്രില്ലിലോ ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ കല്ലിൽ ചുട്ടെടുക്കുന്ന അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ കല്ല് നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കണം. കല്ലിൻ്റെ ചൂട് കാരണം ഞാൻ ഓയിൽ പുരട്ടുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഓയിൽ പുരട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ ചുട്ടെടുക്കാനൊക്കെ സഹായിക്കുന്നത് എൻ്റെ ഫാദർ ആട്ടോ. ഇതൊരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ